ഓക്കെ നമസ്കാരം നമ്മുടെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് ബയോളജിയാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇതുവരെ നോട്ട് എ സ്റ്റാർട്ട് ആൻഡ് അവർ ചാപ്റ്റേഴ്സ് സോ വി ഫസ്റ്റ് ബിഗിൻസ് വിത്ത് ഫസ്റ്റ് ചാപ്റ്റർ ദാറ്റ് ലൈഫ് പ്രോസസ് ലൈഫ് പ്രോസസ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ ആക്ച്വലി ഒരു വലിയ ചാപ്റ്ററാണ് ഏകദേശം 5 ടോപ്പിക്കുകൾ ചേർന്നതാണ് We'll study in 11th class about the different types of life processes. That's why we're learning in 11th class, chapter-wise class. One chapter-wise side. But these five processes are going to be one chapter. So let us start with the life process. What is alive? Something which is living is called as alive. Something which is alive. That means something which is life or living. അപ്പോ ലിവിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ അടുത്ത ഡൗട്ട് ഉണ്ടാവും ലിവിംഗ് എന്ന വാക്കോട് ഉദ്ദേശിക്കുന്നതാണ് വാട്ട് ആർ ദ ക്രൈറ്റീരിയ ബിഹൈൻഡ് ക്രൈറ്റീരിയ ടു ഡിസൈഡ് വെദർ സംതിങ് ഇസ് ലൈവ് ഓർ നോട്ട് അപ്പൊ അതിന് ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട് അപ്പൊ നമുക്ക് ലെറ്റ്സ് ബിഗിൻ വിത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലിവിംഗ് പ്രോസസ് ആണ് അല്ലെങ്കിൽ ഒരു ലൈഫ് ലിവിംഗ് ആണെന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ് പക്ഷെ അത് നിങ്ങൾ ചോദിക്കപ്പോ നോൺ ലിവിംഗ് തിങ്സ് മൂവ് ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ട് മൂവ് ചെയ്യും പക്ഷേ ദാറ്റ് നീഡ്സ് ആർ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്പൊ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ പറയാം ഓൾ ലിവിംഗ് തിങ്സ് മൂവ് ബൈ ദംസെൽഫ് വിതൗട്ട് എനി എക്സ്റ്റേണൽ ഫോഴ്സ് അപ്പോ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ നമ്മള് മൂവ് ചെയ്യും അത് ലിവിംഗ് ക്യാരക്ടറാണ് ഇതുപോലെ ഒരുപാട് ലിവിംഗ് തിങ്സ് ക്യാൻ ഗ്രോ ഗ്രോ മീൻസ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സെൽസ് അപ്പോ വി ആർ നോ അബൌട്ട് ദ സെൽ സെൽ ഈസ് എ യൂണിറ്റ് ഓഫ് ലൈഫ് ഓർ സെൽ ഈസ് എ ബേസിക് സ്ട്രക്ചറലായിട്ട് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് സോ എവറി ലിവിംഗ് ഓർഗാനിസംസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽസ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സെൽസ് ഇസ് കോൾഡ് ആസ് എ ഗ്രോ ഇൻ ലിവിംഗ് തിങ്സ് That is another character for life. Then another one, reproduction. Living things can reproduce to their equals. For their continuity, they start reproducing by different methods like sexual or asexual method. Then another feature is metabolism. That is the unique feature of living things. Metabolism എന്ന് പറഞ്ഞാൽ എന്താണ് ദാറ്റ് മീൻസ് ടു പ്രോസസ് വൺ ഇസ് അനബോളിസം ആൻഡ് അനദർ വൺ ഇസ് കാറ്റബോളിസം അനബോളിസം മീൻസ് സിന്തസിസ് പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ അവർ ബോഡി ആർ കോൾഡ് ആസ് അനബോളിക് പ്രോസസ് കാറ്റബോളിസം മീൻസ് ബ്രേക്ക് ഡൗൺ പ്രോസസ്സസ് അത് ഫോർ എക്സാമ്പിൾ ഫോട്ടോസിന്തസിസ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത് അതുപോലെ എവറി ലിവിംഗ് ഓർഗാനിസം ക്യാൻ സിന്തസൈസ് പ്രോട്ടീൻ using ribosome appo idakke oru synthesis process aanu nammada body il undaagunna photosynthesis vadi food produce cheyunu protein synthesis vadi protein produce cheyunu these are all called as anabolic processes similarly we have some breakdown process also digestion oru breakdown process kaaranam nammal kazhikkunna food oru complex food material ee complex food ne simpler molecules aakki maatunna process ne namakku thoriya റെസ്പിറേഷൻ ഒരു കാറ്റഗോളിക് പ്രോസസ് ആണ് ആക്ച്വലി ഒരു ആർഫിബോളിക് പാത്രയാണെന്നൊക്കെ നമ്മൾ പ്രസ്മോളിൽ പഠിക്കും എന്നാലും കൂടുതലായിട്ട് പറഞ്ഞാലും നമ്മൾ പറയുമ്പോൾ അതൊരു ബ്രേക്ക്ഡൌൺ പ്രോസസ് ആണെന്ന് പറയും ആർഫിബോളിക് പാത്ര എന്താണെന്ന് പറയാനുള്ള കാരണം പിന്നീട് അതിപ്പോ നമുക്ക് പഠിക്കേണ്ട ഇലവൻത്തിലേക്ക് വരുന്നതിലേക്ക് പഠിക്കാം അപ്പൊ ഈ പറയുന്ന സിന്തസിസ് ആൻഡ് ബ്രേക്ക്ഡൌൺ പ്രോസസ് ആർ ടേക്സ് പ്ലേസ് ഇൻ അവർ ബോഡി ആർ കോൾഡ് ആസ് മെറ്റബോളിക് പ്രോസസ് അപ്പൊ ഒരു ലിവിംഗ് തിങ് ഒരു ലിവിംഗ് സെൽ എന്ന് പറയുമ്പോൾ ആ സെല്ലിനകത്ത് എന്തുണ്ടാവും അതായത് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഉണ്ടാവും മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ആ സെൽ ലിവിംഗ് എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ എന്താണ് ദാറ്റ് സെൽ ഇസ് കോൾഡ് ആസ് ഡെഡ് ഇഫ് ദേർ ഇസ് നോ മെറ്റബോളിസം ദ സെൽ ഇസ് കോൾഡ് ആസ് ഡെഡ് സെൽ അപ്പോ അനദർ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ഫോർ ലിവിംഗ് തിങ്സ് അതായത് സംതിങ് കോൾഡ് ആസ് ലിവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അത് മെറ്റബോളിസം ആണ് ഇവിടെ നമ്മൾ കുറെ എക്സാമ്പിൾ പറയുന്നുണ്ട് അതായത് ക്യാരക്ടേഴ്സ് ഓഫ് ലിവിംഗ് തിങ്സ് ഇപ്പൊ ചാപ്റ്ററിന്റെ പേര് നമ്മൾ പറഞ്ഞിരുന്നു അതൊന്നുകൂടെ എഴുതിയേക്കാം ലൈഫ് പ്രോസസ്സസ്
about characters of living things. നിങ്ങളത് എല്ലാം ലെച്ചർ നോട്ട് എഴുതാൻ ശ്രമിക്കണം. അത് ഞാൻ പറയുന്നത് അഥവാ സ്പീഡായി പോകുന്നെങ്കിൽ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ആ നോട്ട്സ് എഴുതി പോവാൻ. ഞാൻ ബോർഡ് എഴുതിയിട്ട് നിങ്ങൾക്ക് അതുപോലെ എഴുതാം. കാണാൻ പറ്റുന്നില്ലെങ്കിൽ പറയുന്ന കേട്ടിട്ട് പോസ് ചെയ്ത് അതിന്റെ ക്യാരക്ടേഴ്സ് എഴുതാം. ഒന്നാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ലിവിംഗ് തിങ്സ് ക്യാൻ മൂവ് ബൈ ദംസെൽവ്സ്. നമ്മൾ പറഞ്ഞതാണ് മൂവ് ബൈ ദംസെൽവ്സ്. ഫസ്റ്റ് ക്യാരക്ടർ. സെക്കൻഡ് വൺ, ലിവിംഗ് തിങ്സ് നീഡ് ഫുഡ്, എയർ ആൻഡ് വാട്ടർ. Need food, air, and water. Third, that living things can grow. Fourth character, living things can respond to stimulus. That is another important character, respond to stimulus. That means they are sensitive. We have a well-developed nervous system, especially human beings or animals. But our organisms also have some response against the external stimulus. All living things can respond to stimulus. ഇപ്പൊ നമ്മളൊരു റെസ്പോൺസ്, നമുക്ക് ഒരുപാട് റെസ്പോൺസ് ഉണ്ട്. നമ്മൾ വെൻ വി ടച്ച് എ ഹോട്ട് ഒബ്ജക്ട്, വി സഡൻലി വിഡ്രോ അവർ ഹാൻഡ്, ദാറ്റ്സ് എ റിഫ്ലക്സ് ആക്ഷൻ, ദാറ്റ്സ് എ റെസ്പോൺസ്. അതുപോലെ വിഷൻ, ഹിയറിംഗ്, എക്സെട്ര, ഓൾ ഓഫ് ദം ആർ സം സെൻസസ്. ഈ സെൻസുകളൊക്കെ നമ്മൾ അറിയുന്നത് നെർവസ് സിസ്റ്റം വഴിയാണ്. അപ്പോൾ ഈ സെൻസേഷൻസ് അല്ലെങ്കിൽ എല്ലാം അറിയാൻ കഴിയുക, നെർവസ് സിസ്റ്റം ഉപയോഗിച്ചുള്ള എല്ലാ റെസ്പോൺസുകളും ആക്ച്വലി എന്താണ്, ലിവിംഗ് തിങ്സിന് മാത്രമേ ഉള്ളൂ. നെർവസ് സിസ്റ്റം ഇല്ലാത്ത ഓർഗാനിസങ്ങളിൽ പോലും നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റം ഇല്ലാത്തവർക്ക് പോലും, ഫോർ എക്സാമ്പിൾ ഹൈഡ്ര, നെർവസ് സിസ്റ്റം ഇല്ല, ദേ ഹാവ് നെർവ് നെറ്റ്, ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് ന്യൂമറസ് ന്യൂറോൺസ്. നമ്മൾ പഠിക്കുന്നതാണ് നെക്സ്റ്റ് ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. അപ്പൊ ആ ന്യൂറോൺസ് ഉപയോഗിച്ച് അവർ റെസ്പോണ്ട് ടു സ്റ്റിമുലസ്. അപ്പോ അനദർ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ഓഫ് ലിവിംഗ് തിങ്സ് ആർ ദേ ക്യാൻ റെസ്പോണ്ട് ടു സ്റ്റിമുലസ് ഓർ ദേ ക്യാൻ റെസ്പോണ്ട് ടു ദ ചേഞ്ചസ് അറൌണ്ട് ദം. അവരുടെ ചുറ്റുമുള്ള മാറ്റങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ കഴിയും. എന്ന് പറയാം. ലിവിംഗ് തിങ്സ് ക്യാൻ റെസ്പയർ. അനദർ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ, ക്യാൻ റെസ്പയർ. റെസ്പയർ മീൻസ് റെസ്പിറേഷൻ. റെസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒട്ടടിക്കുകയായിരിക്കും, അത് ബ്രീതിങ് ആണോ, അതായത് ഇൻഹെയിലിംഗ് എക്സ്ഹെയിലിംഗ് ആണോ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് റെസ്പിറേഷൻ. ആക്ച്വലി റെസ്പിറേഷൻ മീൻസ് ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ആൻഡ് റിലീസ് ഓഫ് എനർജി. ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ആക്ച്വലി എന്ന് വിളിക്കുന്നത്, റെസ്പിറേഷൻ കൂടി. അപ്പൊ എല്ലാ ലിവിംഗ് തിങ്സും റെസ്പയർ ചെയ്യുന്നുണ്ട്. ചില ഓർഗാനിസങ്ങൾ എയറോബിക് റെസ്പിറേഷനാണ്, ദാറ്റ് മീൻസ് ദേ യൂസസ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ. Another one is anaerobic respiration. They respire without oxygen. ഈ anaerobic respiration കാണുന്ന ചില മൈക്രോഓർഗാനിസങ്ങളിൽ മാത്രം, അതായത് yeast, മെത്തനോജൻ പോലുള്ള മീഥേൻ പ്രൊഡ്യൂസിംഗ് ബാക്ടീരിയകൾ, ഇവയിലൊക്കെ എന്താണ്, അനേറോബിക് റെസ്പിറേഷൻ ആണ്. അപ്പോ അനദർ ക്യാരക്ടർ ഇസ് ദേ കൻ എക്സ്ക്രീറ്റ്. ലിവിംഗ് തിങ്സ് ക്യാൻ എക്സ്ക്രീറ്റ്. ലിവിംഗ് തിങ്സ് എക്സ്ക്രീഷൻ നമ്മളത് എക്സ്ക്രീറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പഠിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് പറയണം റീപ്രൊഡക്ഷൻ. Producing young ones similar to itself. അവയെ പോലുള്ള ലിവിംഗ് തിങ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന മൊത്തത്തോടെ പറഞ്ഞതാണ് റീപ്രൊഡക്ഷൻ. അപ്പൊ ഇങ്ങനെ പല ടൈപ്പ് ലിവിംഗ് ക്യാരക്ടേഴ്സ്, ഈ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇവയിൽ ചിലതൊക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഓൾ ഇപ്പൊ ലൈഫ് പ്രോസസ്സിന് നമുക്കൊരു
ഡെഫിനിഷൻ വേണമെങ്കിൽ പറയാം. എങ്ങനെയെന്ന് വെച്ചാൽ ദ ബേസിക് ഫംഗ്ഷൻസ് പെർഫോം ബൈ ലിവിംഗ് ഓർഗാനിസംസ് ടു മെയിൻറ്റെയിൻ ടൈം ദയർ ലൈഫ് ഓൺ ദിസ് എർത്ത്. ദിസ് കോൾഡ് ആസ് ലൈഫ് ഫോം. എന്നോട് പറയാം, ദ ബേസിക് ഫംഗ്ഷൻസ് പെർഫോം ബൈ ലിവിംഗ് ഓർഗാനിസംസ് ടു മെയിൻറ്റെയിൻ ദയർ ലൈഫ് ഓൺ ദിസ് എർത്ത്. ഭൂമിയിൽ അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അവയിലുള്ള ചില ബേസിക് ഫംഗ്ഷൻസിനെ വിളിക്കാം. ബേസിക് ഫംഗ്ഷൻസ് പെർഫോം ബൈ ലിവിംഗ് ഓർഗാനിസം ടു മെയിൻറ്റെയിൻ ദയർ ലൈഫ് ഓൺ ദിസ് എർത്ത്. ദിസ് കോൾഡ് ആസ് ലൈഫ് പ്രോസസ്സ്. ഇതാണ് നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് പറയാം പല പല ലൈഫ് പ്രോസസ്സുകളുണ്ടെന്ന് പറയാം. ഇതൊക്കെ നമുക്കത് വേറെ പറഞ്ഞ ഒന്ന്, ന്യൂട്രീഷൻ ഒരു ലൈഫ് പ്രോസസ്സാണ്. റെസ്പിറേഷൻ മറ്റൊരു ലൈഫ് പ്രോസസ്സാണ്. ട്രാൻസ്പോർട്ടേഷൻ, എക്സ്ക്രീഷൻ, അതുപോലെ തന്നെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, കൺട്രോൾ ആൻഡ് കോഓർഡിനേഷൻ, അതുപോലെ മറ്റൊന്ന് മൂവ്മെന്റ് ആൻഡ് റീപ്രൊഡക്ഷൻ, ഗ്രോത്ത് മറ്റൊന്ന് മൂവ്മെന്റ് ആൻഡ് റീപ്രൊഡക്ഷൻ. ദീസ് ആർ ഓൾ ദ ലൈഫ് പ്രോസസ്സസ് ടേക്സ് പ്ലേസ് ഇൻ അവർ ബോഡി. അപ്പൊ ഈ ബേസിക് ഫങ്ഷൻസ് ചെയ്യുന്ന പ്രോസസ്സുകളാണ് ഈ പറഞ്ഞതെല്ലാം. അപ്പൊ നമുക്കിവിടെ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇതിനെ തന്നെയാണ്. അപ്പൊ ഈ ലൈഫ് പ്രോസസ്സുകളൊക്കെ എത്രയും ഉണ്ടെങ്കിലും ദേ നീഡ്, ഓൾ ദീസ് ലൈഫ് പ്രോസസ്സസ് നീഡ് എനർജി. അപ്പൊ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലൈഫ് പ്രോസസ്സുകളെല്ലാം പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എവിടെ നിന്ന് എനർജി കിട്ടുന്നത്? ദാറ്റ് എനർജി ഈസ് ഒബ്ടെയിൻഡ് ഫ്രം ദ ഫുഡ് ദാറ്റ് വി ഈറ്റ്. കഴിക്കുന്ന ഫുഡിൽ അതുപോലെ എനർജി ഇരിക്കുമല്ല. നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോംപ്ലക്സ് ഫോം. സോ വി നീഡ് ടു ബ്രേക്ക് ഡൗൺ ഇൻടു സിംപ്ലർ സോലുബിൾ ഫോം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിനുള്ളതാണ് സ്റ്റാർച്ച്. സ്റ്റാർച്ച് ആസ് സച്ച് ഇറ്റ്സ് ഇൻസോലുബിൾ ഇൻ വാട്ടർ. സോ ഇറ്റ് ഈസ് ഡൈജസ്റ്റഡ് ടു ഫോം ഗ്ലൂക്കോസ്, ദാറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ഷുഗർ. ആൻഡ് ദ ഗ്ലൂക്കോസ് ഇസ് യൂസ് ഫോർ മേക്കിംഗ് എനർജി. അപ്പൊ എല്ലാ ലിവിംഗ് തിങ്സിനും ഈ ഫ്യൂവൽസ് ആവശ്യമാണ്. ഒരു വാഹനം ഓടുന്നെങ്കിൽ വാഹനത്തിന് എനർജി വേണം. അത് പെട്രോൾ, ഡീസൽ, അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജി, സോളാർ എനർജി, ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ എല്ലാ എനർജിയുടെ സോഴ്സുമാണ്. അപ്പൊ ആ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ആ വണ്ടി മൂവ് ചെയ്യൂ. അതേപോലെ നമ്മുടെ ഈ ലൈഫ് പ്രോസസ്സുകളെല്ലാം പെർഫോം ചെയ്യണമെങ്കിൽ വി നീഡ് എ ഫ്യൂവൽ. അപ്പൊ ആ ഫ്യൂവൽ എന്ന് പറയുന്നത് എന്ത് തന്നെയെന്ന് വെച്ചാൽ ഫുഡ് തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡാണ്. ആ ഫുഡിൽ ഏറ്റവും കൂടുതൽ എനർജി തരുന്ന ഫുഡ് ആണ് ഫാറ്റ്. ഫാറ്റാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കാർബോഹൈഡ്രേറ്റ് ആണ്. പിന്നെ പ്രോട്ടീൻസ് ഒക്കെ എനർജിയും തരുന്നുണ്ട്, അതോടൊപ്പം ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റംസ്. അപ്പൊ നമുക്ക് ആദ്യം ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് വാട്ട് ഈസ് ന്യൂട്രിഷൻ. അതായത് ഓൾ ദീസ് പ്രോസസ്സസ് നീഡ് എനർജി. സോ ഹൗ ദീസ് എനർജി സബ്സ്റ്റൻസ്. അപ്പൊ ന്യൂട്രിഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുഡ് ഇസ് ആൻ ഓർഗാനിക് സബ്സ്റ്റൻസ്. ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ പെടുന്ന കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ലിവിംഗ് തിങ്സിന്റെ ബോഡി എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സുകളാണ്. അപ്പൊ ഈ ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ഗ്ലൂക്കോസ്. ബട്ട് ഇറ്റ് ഈസ് ടേക്കൺ ഇൻ ബൈ ഇറ്റ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. നമ്മൾ കഴിക്കുന്നത് സ്റ്റാർച്ച് ആയിട്ടാണ്. അപ്പൊ സ്റ്റാർച്ചിനെ ഫസ്റ്റ് ഓഫ് ഓൾ ഡൈജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി മാറ്റണം. ഗ്ലൂക്കോസ് ആക്കി മാറ്റിയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും എനർജി കാറ്റബോളിസം വഴി എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂട്രിഷനെ പറ്റി നോക്കാം. എന്താണ് ന്യൂട്രിഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, മോഡ് ഓഫ് ടേക്കിംഗ് ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസിനെ എടുക്കുന്ന രീതിയെ പറയുന്ന പേരാണ് ന്യൂട്രിഷൻ. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഇൻടേക്ക് ഓഫ് ന്യൂട്രിയൻസ് ലൈക് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് എക്സെട്രാ. ഓർഗാനിസം as well as their utilization of these nutrients by the organism. This is called as nutrition. That is the mode of intake, mode of taking nutrients or food materials from outside. And their utilization is called as nutrition. Our nutrition എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റിയാണ് നോക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം നിങ്ങൾ കൂടെ എഴുതി പോവുക, അതൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ടൊന്ന് എഴുതിയാലും മതി. അത് ഞാൻ വാച്ചുകളായി
അപ്പൊ ആദ്യം നമുക്ക് ഏത് പോസ്റ്റിനെ പറ്റി നോക്കാന്ന് വെച്ചാൽ ന്യൂട്രിഷനെ പറ്റി നോക്കാം. വാട്ട് ഈസ് ന്യൂട്രിഷൻ? ന്യൂട്രിഷൻ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞു. എന്താണ് ന്യൂട്രിഷൻ? പ്രോസസ് ഓഫ് ടേക്കിംഗ് ന്യൂട്രിയൻസ് ലൈക് കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, proteins, vitamins, minerals, etc. from outside and their utilization is called as nutrition. അതുപോലെ കൂടെ അടുത്ത പഠിക്കുന്നത് മോഡ് ഓഫ് ന്യൂട്രിഷൻ ആണ്. മോഡ് ഓഫ് ന്യൂട്രിഷൻ, മോഡ് ഓഫ് ന്യൂട്രിഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്റ്റഡി ചെയ്യുന്ന ഏരിയ ക്ലാസസ് രണ്ടുതരം ന്യൂട്രിഷൻ ആണ്. അത് മോഡ്സ് ഓഫ് ന്യൂട്രിഷൻ മീൻസ് എന്താണ്? മോഡ്സ് ഓഫ് പ്രൊക്യൂറിംഗ് ഫുഡ്, അതായത് നമ്മൾ മെത്തേഡ്സ് ഓഫ് പ്രൊക്യൂറിംഗ് ഫുഡ് ഓർ ഒബ്ടെയിനിങ് ഫുഡ് ബൈ അവർ ഓർഗാനിസം ഇസ് കോൾഡ് ആസ് മോഡ് ഓഫ് ന്യൂട്രിഷൻ. അതായത് മോഡ് ഓഫ് ന്യൂട്രിഷനിൽ നമ്മൾ രണ്ട് തരത്തിലുണ്ട്. അത് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് ഏത് എളുപ്പമാണ്. ഓട്ടോട്രോഫിക് ന്യൂട്രിഷൻ ആൻഡ് ഹെറ്ററോട്രോഫിക് ന്യൂട്രിഷൻ. ഓട്ടോട്രോഫിക് ന്യൂട്രിഷൻ ആൻഡ് ഹെറ്ററോട്രോഫിക് ന്യൂട്രിഷൻ. ഓട്ടോട്രോഫിക്, ഓട്ടോ മീൻസ് cell, cough means nutrition. അപ്പോ പേരെങ്ങനെ വരുന്ന ചോദിച്ചറിയാം. എന്താണ് സെൽഫ് ന്യൂട്രിഷൻ? അതായത് ഓർഗാനിസം പ്രിപ്പയർ ദർ ഓൺ ഫുഡ് യൂസിംഗ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് ഫ്രം ദ സറൗണ്ടിങ്സ് ലൈക് വാട്ടർ, കാർബൺ ഡയോക്സൈഡ്. ഇവയൊക്കെ ഉപയോഗിച്ചിട്ട് ഫുഡ് അവർ പ്രിപ്പയർ ചെയ്യുന്നു. അത് ഇൻഓർഗാനിക് കോമ്പൗണ്ടുകളിൽ നിന്നും ഓർഗാനിക് കോമ്പൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോട്രോഫിക് ന്യൂട്രിഷൻ. ദോസ് ഓർഗാനിസം വിച്ച് ആർ കേപ്പബിൾ ഓഫ് ഓട്ടോട്രോഫിക് ന്യൂട്രിഷൻ ആർ കോൾഡ് ആസ് ഓട്ടോട്രോപ്സ്. എക്സാമ്പിൾ ഫോർ ഓട്ടോട്രോപ്സ് ആർ ഗ്രീൻ പ്ലാന്റ്സ് ആൻഡ് സം മൈക്രോ ഓർഗാനിസംസ്, ഹീമോ സിന്തറ്റിക് ഓർഗാനിസം, ഫോട്ടോ സിന്തറ്റിക് ഓർഗാനിസം, ഇങ്ങനെ കുറെ ഓർഗാനിസങ്ങളും അതൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. ഫോട്ടോ സിന്തറ്റിക് ഓർഗാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ദ യൂസ് ലൈറ്റ്. ഫോട്ടോ, ഫോട്ടോ മീൻസ് ലൈറ്റ്. They use light energy to convert carbon dioxide and water to form energy. That's called as photosynthetic organism. And then chemosynthetic organism uses some chemical compounds. By the breakdown of the chemical compounds, they release energy. And they prepare food. That's called as chemosynthetic organism. For example, nitrogen cycle or nitrifying bacteria. Nitrogen bacteria is padichu. They convert ammonia to nitrate. Ammonia nitrate ആക്കി മാറ്റും. അമോണിയ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിനെ നൈട്രേറ്റ്, അതിനിടയ്ക്കൊരു കോമ്പൗണ്ട് ഉണ്ട് അതിന്റെ പേര് നൈട്രൈറ്റ്. നൈട്രൈറ്റ് വഴി നൈട്രേറ്റ് ആക്കി മാറ്റും. ഇത് ചെയ്യുന്ന ബാക്ടീരിയകളെല്ലാം ഹീമോ സിന്തറ്റിക് ബാക്ടീരിയകളാണ്. കാരണം അവർ യൂസ് ചെയ്യുന്ന ഈ കെമിക്കൽ കോമ്പൗണ്ടുകൾ എനർജി പ്രൊഡക്ഷന് വേണ്ടി അല്ലെ ഫുഡ് പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യും. All these organisms are called as autotrophic organisms. അപ്പൊ ഓട്ടോട്രോഫ്സ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഫോട്ടോസിന്തറ്റിക് ആൻഡ് ഹീമോസിന്തറ്റിക്. ഫോട്ടോസിന്തറ്റിക് യൂസസ് ലൈറ്റ് എനർജി ആണെങ്കിൽ chemosynthetic uses chemical energy. Using chemical energy, they prepare food. That's called as chemosynthetic organisms. Suppose രണ്ട് തരത്തിലുള്ള ഓട്ടോട്രോഫിക് ഓർഗാനിസം. അതിൽ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം നമുക്കറിയാം, ഓൾ ഗ്രീൻ ഓർഗാനിസം, ഗ്രീൻ പ്ലാന്റ്സ് ആൻഡ് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ കോൾഡ് ആസ് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം. ആൻഡ് chemosynthetic ഓർഗാനിസം, ഫോർ എക്സാമ്പിൾ നൈട്രിഫൈയിങ് ബാക്ടീരിയ, നൈട്രിഫൈയിങ് ബാക്ടീരിയ, nitrifying bacteria. Photosynthetic area, plants, major example, green plants. With again, autotrophic organisms. But they prepare their own food. That's why our food is, they want to trap here, made it to the organisms around autotrophic organisms. So, depending on what organisms are around. That's why we have to give heterotrophic organisms. Hetero means others. That's a cough on ID. Means nutrition. Nutrition from others are called as heterotrophic organisms. They prepare, do not prepare their own food. They depend on
other organisms, especially these autotrophic organisms for their food. Directly or indirectly depends on autotrophs to us. The herbivores, we know about the herbivores. Herbivores means they are plant-eating animals. But they directly depend on plants. But carnivores, for example, tiger, lion, etc. They indirectly depend on plants by eating the plant-eating organs. Herbivores, plant-eaters. പ്ലാന്റ് കഴിക്കുന്നത് വഴി അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ആരെ ഡിപെൻഡ് ചെയ്യും? പ്ലാന്റ്സിനെ ഡിപെൻഡ് ചെയ്യും. അപ്പോ നമുക്ക് ഇങ്ങനെ പറയാം, ദേ ഡിപെൻഡ് ഓൺ അതർ ഓർഗാനിസം, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഡിപെൻഡ് ഓൺ അതർ ഓർഗാനിസം ഫോർ ദയർ ഫുഡ് ആൻഡ് ഹെട്രോട്രോഫിക് ഓർഗാനിസം. അപ്പൊ ഓട്ടോട്രോഫ് ആൻഡ് ഹെട്രോട്രോഫ്, ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഓർഗാനിസങ്ങളാണ് പ്രധാനമായിട്ടും ന്യൂട്രിഷൻ രണ്ട് തരത്തിലാണ്. ഇനി ഇതിന് നമുക്ക് ഈ ഹെട്രോട്രോഫിക് ന്യൂട്രിഷൻ തന്നെ പല ഫൈബർ, അപ്പൊ ഇതും നിങ്ങൾ നോട്ട് ചെയ്തിട്ട് എഴുതുക, പോസ്റ്റ് ചെയ്തിട്ടാണ് നോട്ട് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ ശേഷം അടുത്തത് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ മോഡ്സ് ഓഫ് ഹെട്രോട്രോഫിക് ന്യൂട്രിഷൻ, മോഡ്സ് ഓഫ് ഹെട്രോട്രോഫിക് ന്യൂട്രിഷൻ, മോഡ്സ് ഓഫ് ഹെട്രോട്രോഫിക് ന്യൂട്രിഷൻ. അത് നമുക്ക് പ്രധാനമായിട്ടും, അതായത് അവര് ക്യാപ്ചർ ചെയ്യുന്ന ഫുഡ് ഏത് രീതിയിലാണെന്ന് എന്നതിന്റെ അടിസ്ഥാനത്തില് അത് ഞാൻ ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ. ദേ ആർ വൺ സാപ്രോഫിറ്റിക് ന്യൂട്രിഷൻ, അല്ലെങ്കിൽ സാപ്രോട്രോഫിക് എന്ന് വിളിക്കാം, സാപ്രോട്രോഫിക് ന്യൂട്രിഷൻ. രണ്ട് പാരസിറ്റിക് ന്യൂട്രിഷൻ. അത് എട്രോട്രോഫിക് ന്യൂട്രിഷൻ ഇസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ത്രീ. ദേ ആർ സാപ്രോഫിറ്റിക് ന്യൂട്രിഷൻ, സാപ്രോട്രോഫിക് ന്യൂട്രിഷൻ, പാരസിറ്റിക് ന്യൂട്രിഷൻ ആൻഡ് ഹോളോസോയിക് ന്യൂട്രിഷൻ. സാപ്രോഫിറ്റിക് മീൻസ് സാപ്രോ മീൻസ് അതൊരു മീനിങ് ഉണ്ട്, റോട്ടൺ ഓർ ഡീകെയിങ് സബ്സ്റ്റൻസസ് എന്നാണ് റോട്ടൺ എന്നാണ് മീനിങ്. അപ്പൊ റോട്ടൺ മീൻസ് അഴുകിയ വസ്തു. സം ഓർഗാനിസം ഡിപെൻഡ് ഓൺ ഡെഡ് ആൻഡ് ഡീകെയ്ഡ് ഓർഗാനിക് മാറ്റർ ഫോർ ദ ന്യൂട്രിഷൻ. അഴുകിയ വസ്തുക്കളിലെ എനർജി ഉപയോഗിച്ച് അതുപയോഗിച്ചാണ് അവർ ജീവിക്കുന്നത്. They obtain energy from rotten objects or they depend on dead and decayed organic matter for their nutrition. And they are called as saprotrophic nutrition. Sapro means rotten. Rotten. For rotten, I told that substance will be cultured. I don't know what the name is. For example, fungus will be allowed. ഫംഗൈ മീൻസ് ക്ലോറോഫോം. ഫംഗസ് നമുക്കറിയാം ബ്രെഡ് മോൾഡ്, എംഒഎൽഡി എന്ന് പറയില്ല, അത് മറ്റൊരു പേരാണ് റൈസോപസ്. ഏതെന്ന് ചോദിച്ചാൽ ബ്രെഡിന് മുകളിൽ വളരുന്ന പൂപ്പൻ, പൂപ്പൻ. അപ്പൊ ബ്രെഡിന് വളരുന്ന പൂപ്പൻ ഏത് എക്സാമ്പിളാണ്? സാപ്രോട്രോഫിക് ന്യൂട്രിഷൻ എക്സാമ്പിളാണ്. സാപ്രോഫൈറ്റിക് ഓർ സാപ്രോട്രോഫിക് ന്യൂട്രിഷൻ. പിന്നെ ഓൾ ദ മഷ്റൂംസ്, ഫംഗസിൽ വരുന്ന തന്നെയാണ് മഷ്റൂംസ്. നോക്കിയാൽ മതി, മഷ്റൂംസ് അതായത് കുമ്മിളുകൾ, കൂടുകൾ വളരുന്ന എവിടെയാണ്? ഈ അഴുകിയ ഇലകൾ കിടക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഉണങ്ങിയ തടി, ഇവയിലൊക്കെയല്ലേ മഷ്റൂം പിടിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ വളരുന്നത് എന്താണ്? ഈ ഫംഗസുകൾ, മഷ്റൂംസ്, അത് സാപ്രോഫൈറ്റ്. പിന്നെ ഓൾ ദ എട്രോട്രോഫിക് ബാക്ടീരിയകളും നമ്മളൊക്കെ ചത്തുപോയി കഴിഞ്ഞാൽ ഡെഡ് ആൻഡ് ഡീകോയ്ഡ് മാറ്റർ എന്ത് ചെയ്യും? അഴുകിപ്പോകും. അഴുകിപ്പോകാൻ കാരണം ബാക്ടീരിയകളാണ്, ഡീകമ്പോസേഴ്സ് എന്ന് നമുക്ക് വിളിക്കാം അവരെ. ഓൾ ദീസ് ഡീകമ്പോസിംഗ് ഓർഗാനിസംസ് ആർ സാപ്രോഫൈറ്റ്സ്, സാപ്രോഫൈറ്റ്സ് മറ്റൊരു രീതിയിൽ പറയാം, സാപ്രോഫൈറ്റിക് ന്യൂട്രിഷൻ എന്ന് പറയാം. അപ്പൊ ഇവരുടെ പ്രത്യേകത, ദേ ഷോസ് അനദർ ടൈപ്പ് ഓഫ് ഡൈജഷൻ, ദാറ്റ്സ് കോൾഡ് ആസ് എക്സ്റ്റേണൽ ഡൈജഷൻ. നമ്മൾ കഴിയുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉള്ളിൽ ചെന്നും അകത്ത് ചെന്നിട്ട് അത് ഡൈജസ്റ്റ് ചെയ്ത് സിംപ്ലർ കോമ്പൗണ്ടുകളായിട്ട് മാറുക. പക്ഷേ ഇവരങ്ങനെയല്ല, ദേ സെക്രീറ്റ് ദേ ആർ എൻസൈംസ്. എൻസൈംസ് എന്നാണ് പിന്നീട് പറയുന്നത്. ഡയജഷനെ ഹെൽപ്പ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ് എൻസൈമുകൾ.
അതൊക്കെ നമ്മുടെ ശരീരത്തിന് അപ്പൊ നമ്മുടെ മൗത്തില് സലൈനയ്ക്കകത്ത് എൻസൈം ഉണ്ട്, സ്റ്റൊമക്കിൽ എൻസൈം ഉണ്ട്, ഇതൊക്കെ അകത്തു പോയിട്ടാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ ഓർഗാനിസങ്ങൾ എന്ത് ചെയ്യും, ഈ എൻസൈമുകളെ അവർ പുറത്തോട്ട് സെക്രീറ്റ് ചെയ്യുക, അതായത് ഈ വേസ്റ്റിലേക്ക് സെക്രീറ്റ് ചെയ്യുക, ഈ ഡെഡ് ആൻഡ് ഡീകേഡ് മാറ്ററിലേക്ക് സെക്രീറ്റ് ചെയ്യും. അപ്പൊ ഈ എൻസൈം അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിംപ്ലർ കോമ്പൗണ്ട് ആക്കും, എന്നിട്ട് ആ സിംപ്ലർ കോമ്പൗണ്ട്സിനെ ഇവർ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് ഇവരുടെ ഡൈജസ്റ്റ് നമുക്ക് എക്സ്റ്റേണൽ ഡൈജസ്റ്റിലൂടെ ചെയ്യാം, അകത്ത് പോയല്ല ഡൈജസ്റ്റ് ചെയ്യുന്നത്, എൻസൈംസിനെ വെളിയിലേക്ക് സെക്രീറ്റ് ചെയ്തിട്ട് ആ വെളിയിൽ പോയി വെളിയിൽ വെച്ച് ഡൈജസ്റ്റ് ചെയ്ത് സിംപ്ലർ കോമ്പൗണ്ട് ആക്കിയിട്ട് അബ്സോർബ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അവരെ എക്സ്റ്റേണൽ ഡൈജസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് ദീസ് ഓർഗാനിസംസ് ആർ കാൾഡ് സാപ്രോഫിറ്റിക് ഓർ സാപ്രോട്രോഫിക് ന്യൂട്രിഷൻ. ദെൻ അടുത്ത വൺ പാരസിറ്റിക് ന്യൂട്രിഷൻ. പാരസൈറ്റുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പാരസിറ്റിക് ന്യൂട്രിഷൻ എന്ന് പറയുന്നതാണ് ദീസ് ഓർഗാനിസം ഡിറൈവ് ഫുഡ് ഫ്രം അദർ ഓർഗാനിസം, ബോഡി ഓഫ് അനദർ ഓർഗാനിസം, ആൻഡ് കോസ് ഹാർംഫുൾ എഫക്ട്. അതാണ് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്. മറ്റൊരു ഡിപ്പെൻഡ് ചെയ്യാം, അത് ഹെറ്ററോട്രോഫിക് ആണ്, പക്ഷേ ഇവര് ഹാർംഫുൾ എഫക്ട് ഉണ്ടാകും. അതാണ് പാരസൈറ്റുകളുടെ ഒരു പ്രത്യേകത. പാരസൈറ്റുകൾക്ക് ഗുണവും അത് അറ്റാക്ക് ചെയ്യുന്ന ഹോസ്റ്റ് ആതിഥേയ ജീവി തുടങ്ങിയും, അതായത് ഓർഗാനിസമാണ്, അതിന് ദോഷവും ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പാരസൈറ്റുകളിൽ ലൊറാൻഫസ് എന്ന് പറയും, അത് അറിയാമോ അറിയില്ല, നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ഇത്തൽ മാവിൽ പിടിച്ചിരിക്കുന്ന ഇത്തൽ, അത് മാവിന്റെ ശിഖരങ്ങളിൽ വളർന്നു കഴിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ ആ മാവിന്റെ ശിഖരങ്ങൾ ഉണങ്ങിപ്പോകും. കാരണം കംപ്ലീറ്റ് ന്യൂട്രിയൻസും അവരാണ് അബ്സോർബ് ചെയ്യുന്നത് ആ പ്ലാന്റ്. അപ്പൊ അതൊരു പാരസൈറ്റ്. പിന്നെ കസ്ക്യൂട്ട എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ഉണ്ട്, ഒരു യെല്ലോ കളറിലെ വള്ളി പോലെ കിടക്കുന്ന മൂടില്ലാ താളി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പൊ ഇത് ഇലകളില്ല, ഗ്രീൻ കളറില്ല. അപ്പൊ ഇലകളോ ഗ്രീൻ കളറോ ഇല്ലെങ്കിൽ അവർക്ക് ഫോട്ടോസിന്തറ്റിക് എബിലിറ്റി ഇല്ല, അതിന് മണ്ണുമായി കോണ്ടാക്ട് ഇല്ല. അപ്പൊ അത് പൂർണ്ണമായിട്ട് ഒരു സ്റ്റെമിനെ ഡിപ്പെൻഡ് ചെയ്ത്, ഒരു പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ആ പ്ലാന്റിന്റെ ന്യൂട്രിയൻസിനെ മുഴുവൻ അബ്സോർബ് ചെയ്ത രീതിയാണ്. ആൾസോ കോൾഡ് പാരസൈറ്റ്സ്. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞ രണ്ടെണ്ണം പ്ലാന്റ് പാരസൈറ്റുകളാണ്. എന്നാൽ അനിമൽ പാരസൈറ്റുകളോട് ടേപ്പുവും നമുക്കറിയാം, വളരെ നീളത്തിലുള്ള സെവറൽ മീറ്റേഴ്സ് ലോങ് ആയിട്ട് കാണപ്പെടുന്ന വേംസ് ആണ് ടേപ്പുവും. നമ്മുടെ ഇൻഡസ്ട്രിയിലെ കിടക്കുന്ന ജീവിയാണ്, വരാൻ ചാൻസുള്ള ജീവിയാണ്. അപ്പൊ ഇത് ഒരു പാരസൈറ്റാണ്. അതുപോലെ തന്നെ ലിവർ ഫ്ലൂക്ക് എന്ന് പറഞ്ഞ പാരസൈറ്റുകളുണ്ട്. അതുപോലെ മറ്റ് വേംസ് എല്ലാം ഇതിൽ വരുന്നു. ഈ ഇന്റേണൽ പാരസൈറ്റ് ആക്ച്വലി ഇത് ശരീരത്തിനകത്ത് കാണുന്നുണ്ട്, ഇവയെ ഇന്റേണൽ പാരസൈറ്റ് എന്ന് നമ്മളിലുണ്ട്. പിന്നെ ടിക്സ്, മൈറ്റ്സ്, ലൈസസ് ഇവയൊക്കെ എന്താണ്, ചെള്ള്, പേൻ ഇവയൊക്കെ, മൂട്ട, അതൊക്കെ ഇതൊക്കെ പറയുന്നതാണ് ഇതൊക്കെ എക്സ്റ്റേണൽ പാരസൈറ്റുകൾ. ഹെയർ തന്നെ എടുക്കാം, ലൈസ് ഓൺ ദ ഹെഡ്. അപ്പൊ ഇത് തലയിലുള്ള ബ്ലഡിനെ കഴിക്കുക, ഒരു എക്സ്റ്റേണൽ പാരസൈറ്റാണ്. അപ്പൊ തേർപ്പവും ഒരു ഇന്റേണൽ പാരസൈറ്റ്. ഇത് രണ്ടും പ്ലാന്റ് പാരസൈറ്റ് ആണ്. പ്ലാന്റ്സ് ആണ് ഇത് അനിമൽസിൽ കാണപ്പെടുന്ന പാരസൈറ്റ്. അപ്പൊ അത് അനിമൽസ് തന്നെ ഇന്റേണൽ പാരസൈറ്റുകളുണ്ട്, എക്സ്റ്റേണൽ പാരസൈറ്റുകളുണ്ട്. External means they suck nutrients from external surfaces. Internal is called ullil. The internal parasites, they do not have a digestive system. What is the reason for that? What is the reason? We have already digested the food, digestion is completed in the intestine. The intestine digestion is completed and simpler molecules are released. That is glucose is released. ആ സിംപ്ലർ മോളിക്യൂൾസിനെയാണ് അവർ കഴിക്കുന്നത്. അപ്പോ പിന്നെ അവർക്ക് ഡൈജസ്റ്റ് ചെയ്യുന്ന ആവശ്യമുണ്ട്, കാരണം ഓൾറെഡി ഡൈജസ്റ്റഡ് ഫുഡിനെയാണ് അബ്സോർബ് ചെയ്യുന്നത്. അത് ജീവിക്കുന്ന സ്ഥലം ഈ സ്മോൾ ഇന്റസ്റ്റൈൻ, സ്മോൾ ഇന്റസ്റ്റൈൻ ഡൈജസ്റ്റൻ കംപ്ലീറ്റ് ചെയ്യുന്ന സ്ഥലം. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ആവശ്യം ഇല്ല, മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് അവരെ ഇന്റേണൽ പാരസൈറ്റ്സ് വിളിക്കും. ടൈപ്പോ മാത്രമല്ല, ഒരുപാട് വേംസ് ഉണ്ട്, ലിവർ ഫ്ലൂക്ക് ഉണ്ട്, അങ്ങനെ ഒട്ടനവധി പാരസൈറ്റ്. മറ്റൊരു എക്സാമ്പിൾ ഒരു മാസ്മോഡിയ എന്ന് അറിയപ്പെടുന്ന മലേറിയൻ പാരസൈറ്റ് ഉണ്ട്, അതൊരു ഇന്റേണൽ പാരസൈറ്റ് ആണ്. മലേറിയ അസുഖം ഉണ്ടാക്കുന്ന പ്ലാസ്മോഡിയ കൊതുക് വഴിയാണ്, അനോഫിലസ് മോസ്കിറ്റോ വഴിയാണ്, അതൊരു പാരസൈറ്റ്. ഇവയൊക്കെ ഇന്റേണൽ പാരസൈറ്റ്. എന്നാൽ ഇവയൊക്കെ എക്സ്റ്റേണൽ, നമ്മുടെ ബ്ലഡ് സക്ക് ചെയ്ത് കുടിക്കുന്ന പാരസൈറ്റുകളാണ് ആരൊക്കെ, എക്സ്റ്റേണൽ പാരസൈറ്റ്. അപ്പൊ ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നമുക്ക് ദോഷമാണ്, ഗുണമല്ല. അപ്പോ ഹാർംഫുൾ എഫക്റ്റ് ഹോസ്റ്റ് ഉണ്ടാക്കുന്ന ഓർഗാനിസങ്ങളാണ് പാരസിറ്റിക് ന്യൂട്രിഷൻ പറഞ്ഞത്. ഇതൊക്കെ ഓർത്തു വയ്ക്കുക. ഡൊമസ്റ്റിക് ആനിമൽസിലും ഒക്കെ ഈ പറഞ്ഞ എക്സ്റ്റേണൽ പാരസൈറ്റുകളുണ്ട്.
അമാർബൽ എന്നാണ് നമ്മുടെ ഈ കസ്ക്യൂട്ടെ നമ്മുടെ എനിക്ക് തോന്നുന്നു സി ബി എസ് ഇ ടെക്സ്റ്റ് ബുക്കിനകത്ത് അമാർബൽ എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. കണ്ടുപിടുത്തുണ്ടോ അമാർബൽ, അതുപോലെ എക്സ്ട്രാ ഇത് എഴുതിയിട്ടുണ്ട്, പ്ലാസ്മോഡിയം എഴുതിയിട്ടുണ്ട്. ആക്ച്വലി പ്ലാസ്മോഡിയം ഇന്റേണൽ പാരസൈറ്റ് വരുന്നതാണ്, ഇവിടെ എഴുതിയിരിക്കുക പ്ലാസ്മോഡിയം. അതൊരു മലേറിയൽ പാരസൈറ്റ് ആണ്. റൗണ്ട് വേംസ്, മറ്റ് റൗണ്ട് വേംസ് ഉണ്ട്, ഇതൊക്കെ പാരസൈറ്റുകളാണ്. ഇവയൊക്കെ എക്സാമ്പിൾ. മൈക്രോ ഈ പ്ലാസ്മോഡിയം മാത്രം മൈക്രോ ഓർഗാനിസം ആണ്, ടേപ്പോം വിസിബിൾ ആണ്, കാണാൻ പറ്റും. അത് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ന്യൂട്രിഷൻ ഈസ് ഹോളോസോയിക് ടൈപ്പ് ഓഫ് ന്യൂട്രിഷൻ. ഹോളോസോയിക് മീൻസ് ഫീഡിംഗ് ഓൺ സോളിഡ് ഫുഡ് എന്നാണ് മീനിങ് എന്ന് ചോദിച്ചാൽ ഫീഡിംഗ് ഓൺ സോളിഡ് ഫുഡ് എന്നാണ്. ഫീഡിംഗ് ഓൺ സോളിഡ് ഫുഡ്, അത് സോളിഡ് ആയിട്ടുള്ളതോ ലിക്വിഡ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള ഭക്ഷണങ്ങളെ മൗത്ത് വഴി ഇൻടേക്ക് ചെയ്യുന്ന ഓർഗാനിസങ്ങൾ വിളിക്കുന്നവരാണ് ഹോളോസോയിക് ടൈപ്പ് ഓഫ് ന്യൂട്രിഷനുള്ള ഓർഗാനിസങ്ങൾ എന്ന് പറയുന്നത്. അതായത് അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ ന്യൂട്രിഷൻ ഇൻ വിച്ച് ഓർഗാനിസം ടേക്ക് ദ കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ടു ഇറ്റ്സ് ബോഡി ബൈ ദ പ്രോസസ് ഓഫ് ഇൻജക്ഷൻ and it is the ingested food is digested and then absorbed by the body cells. Three processes: ingestion, digestion and absorption. Ingestion, digestion, absorption. Solid food is ingested to the mouth and digested in the stomach or digested in the internal parts and absorbed from different body parts, right, a particular part. That's called as the ഹോളോസോയിക് ടൈപ്പ് ന്യൂട്രിഷൻ. ഹോളോസോയിക് ടൈപ്പ് ന്യൂട്രിഷൻ നമ്മൾ ആക്ച്വലി കാണപ്പെടുന്നത് എക്സാമ്പിൾ ഓൾ ആനിമൽസ്, ഹയർ ആനിമൽസ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ബീങ്സ്, ഈവൻ ലോവർ ഓർഗാനിസങ്ങളായ അമീബ, അമീബ പ്ലസ് പാരമീസിയൻ, ഇതൊക്കെ ലോവർ ഓർഗാനിസങ്ങളാണ്, അതായത് യുണീസെല്ലുലാർ ഓർഗാനിസങ്ങളാണ്. ഓൾ ആനിമൽസ് അമീബ പാരമീസിയം പ്രോസസ് ഹോളോസോയിക് ടൈപ്പ് ഓഫ് ന്യൂട്രിഷൻ. അതായത് ഇതേപോലെ ഫുഡിനെ ഇൻടേക്ക് ചെയ്യുന്നു, ഉള്ളിൽ വെച്ച് ഡൈജസ്റ്റ് ചെയ്യുന്നു, ആ ഡൈജസ്റ്റഡ് ഫുഡിനെ അബ്സോർബ് ചെയ്യുന്നു. അപ്പൊ ഇവരെ വിളിക്കുന്ന പേരാണെന്ത്? ഹോളോസോയിക് ടൈപ്പ് ഓഫ് ന്യൂട്രിഷൻ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു ആദ്യത്തെ ഒരു ക്ലാസ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ച് നന്നായിട്ട് ശ്രദ്ധിച്ച് ഇരുന്ന് നോട്ടിൽ എഴുതി പഠിക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പിലെ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിനകത്ത് ക്വസ്റ്റ്യൻസ് ഇടുക, അതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ലൈവായിട്ട് നിങ്ങൾക്ക് വോയിസ് ഇടാം, വോയിസ് ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നോട്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യും. ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരും, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് ഇതിനകത്ത് ഇട്ടോളാം എല്ലാവരും. ഓക്കെ.